ഈ കൊറോണ കാലത്ത് ചില കക്ഷികളുടെ തള്ളൊക്കെ കേൾക്കേണ്ടത് മഹാകഷ്ടമാണ് മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളുമൊക്കെ അയൽപക്കമായ പാകിസ്ഥാനിൽ നിന്നും അത്ര ഉത്തരിയല്ലെങ്കിലും ഇപ്പോൾ ഇതൽപ്പം കടന്ന കൈയായിപ്പോയെന്ന് പറയാതിരിക്കാൻ മേല പാകിസ്ഥാനിലെ ഒരു പ്രമുഖനായ ഇസ്ലാം മത പണ്ഡിതനാണ് ഇപ്പോൾ സ്ത്രീ സമൂഹത്തെ ആകെ അപമാനിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് പുള്ളിയുടെ തള്ളാകട്ടെ നമുക്കൊക്കെ അൺസഹിക്കബിളുമാണ് ലോകമാകെ പടരുന്ന കൊറോണ മഹാമാരിയുടെ വ്യാപനത്തിനിടെ സ്ത്രീകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാകിസ്ഥാനിലെ ഇസ്ലാം മതപണ്ഡിതൻ മൗലാന താരിഖ് ജമീൽ രംഗത്ത് വിദ്ധിത്തരത്തിൻ്റെ ആൽ രൂപമായ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൂടി പങ്കെടുത്ത ഒരു ടെലിവിഷൻ പ്രാർത്ഥനാ ചടങ്ങിലാണ് ജമീലിൻ്റെ ഈ വിവാദ പ്രസ്താവന സ്ത്രീകളുടെ നഗ്നതയും അശ്ലീലവും സഹിക്കാതെ അള്ളാഹു ശാപമായി അയച്ചതാണ് കൊറോണ വൈറസിനെ എന്നതാണ് കക്ഷിയുടെ കണ്ടുപിടുത്തം എത്ര മനോഹരമായ കണ്ടുപിടുത്തം പാകിസ്ഥാനിൽ വളരെയധികം അനുയായികളുള്ള മതപണ്ഡിതനാണ് ഇയാൾ എന്തിനാണ് പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നത് അവരുടെ വസ്ത്രങ്ങൾ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് ഈ നഗ്നതയും അശ്ലീലവും അള്ള പൊറുക്കില്ല അത് കൊറോണ വൈറസിൻ്റെ രൂപത്തിൽ ശക്തമായി എത്തിയതാണെന്നും മൗലാന താരിഖ് ജമീൽ തൻ്റെ വിശുദ്ധ വചനത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നു ഇയാളുടെ പ്രസ്താവന പുറത്തു വന്നതോടെ ഇതിനെതിരെ പ്രതിഷേധവും ശക്തമായി അപ്പോൾ പാകിസ്ഥാനിൽ തലയിൽ ആൾതാമസമുള്ള ചിലരെങ്കിലും ബാക്കിയുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം ഇതിലൂടെ പ്രതിഷേധമുയർന്നതോടെ മൗലാന താരിഖ് ജമീലിനോട് പാകിസ്ഥാൻ മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് മൗലാന താരിഖിന്റെ പ്രസ്താവന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി ഇതോടെ തന്റെ വാക്കുകൾ തെറ്റായാണ് ചിത്രീകരിച്ചതെന്ന വാദവുമായി ജമീൽ രംഗത്തെത്തി ജമീലിന്റെ പ്രസ്താവനയ്ക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കാത്തതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് പാകിസ്ഥാനിൽ ഇതിനകം പതിമൂവായിരം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും മരണസംഖ്യ ഇരുന്നൂറ്റി അൻപതിൽ അധികമായി ഉയരുകയും ചെയ്തിട്ടുണ്ട് വേണ്ടത്ര കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താതെ ഇതേപോലെയുള്ള മതഭ്രാന്തന്മാരോടൊപ്പം പ്രാർത്ഥിച്ച് നടക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ എന്തായാലും പാകിസ്ഥാനി ജനത കൊറോണ മഹാമാരിയോടൊപ്പം ഇതേപോലുള്ള വിവരക്കേടുകളെ കൂടി സഹിക്കേണ്ട ഗതികേടിലാണെന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്